വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1-ും 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി, എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു, എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി. പ്രതിവചനം. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സഭ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ്റെയും സുവിശേഷകൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. ദൈവത്തോടുള്ള വിശ്വാസവും പ്രതിബദ്ധതയും സമർപ്പണവും എല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശ്വാസത്തിൻ്റെ മഹത്തായ സാക്ഷ്യം കൊണ്ടുവന്ന ഈ മഹാനായ മനുഷ്യനെ അനുസ്മരിച്ച് നമ്മുടെ സ്വന്തം ജീവിത രീതിയിലും നമ്മെ തന്നെ കർത്താവിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ അപ്പോസ്തോലനും സുവിശേഷകനുമായ കർത്താവ് പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ ഒരു വലിയ ശിഷ്യനായി അറിയപ്പെട്ടിരിക്കുന്നു. കൂടാതെ തൻ്റെ അനുഭവങ്ങളിലൂടെയും കർത്താവിനെക്കുറിച്ചുള്ള ഗ്രാഹ്യത്തിലൂടെയും വിശുദ്ധ യോഹന്നാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലും സ്വഭാവത്തിൻ്റെയും സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി. സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ വിശുദ്ധ യോഹന്നാൻ കൂടെ ജീവിക്കുകയും ഒരുമിച്ച് അധ്വാനിക്കുകയും ദൈവജനത്തെ ശുശ്രൂഷിക്കുകയും ചെയ്ത തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അവൻ നമ്മോട് കാണിച്ച ദയ. ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ ദൈവപുത്രനായ അതേ യേശു ക്രിസ്തുവിലൂടെയും നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള സത്യം വിവരിക്കുന്നതായി നാം കേട്ടു. ആഹ്ലാദകരവും ഗംഭീരവുമായ ഈ ക്രിസ്മസ് കാലത്തും സമയത്തും നാം ആഘോഷിക്കുന്നത് ഇതേ ക്രിസ്തുവിനെയാണ്. നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു, അവനിലൂടെ കർത്താവ് തൻ്റെ ശാശ്വതവും നിരന്തരവുമായ സ്നേഹം പ്രകടിപ്പിച്ചു. അതിലൂടെ അവൻ നമ്മിലേക്ക് എത്തി തൻ്റെ അനുകമ്പയും കാരുണ്യവും കൊണ്ട് നമ്മെ എല്ലാവരെയും സ്പർശിച്ചു. അവൻ എപ്പോഴും ഉദ്ദേശിച്ചിട്ടുള്ള ജീവിതം നമുക്ക് പുനഃസ്ഥാപിച്ചു. നമ്മുടെ ജീവിതത്തിന് കാരണവും ലക്ഷ്യവും നൽകുന്നു. അവനിലൂടെ ജീവിതത്തിൻ്റെ കർത്താവും യജമാനനും നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെയും മേൽ കർത്താവ് ഓരോരുത്തർക്കും ദൈവസ്നേഹവും ക്ഷമയും പ്രഘോഷിക്കുമ്പോൾ താൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും അവൻ പഠിപ്പിച്ചതും നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചതും വിശുദ്ധ യോഹന്നാനെ നേരിട്ട് കാണിച്ചു തന്നതുപോലെ അവന് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണിത്. പാപികളായി നമ്മൾ അവൻ്റെ അഭിനിവേശത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും മരണത്തിൻ്റെയും സമയത്ത് പാപത്തെയും മരണത്തെയും പോലും അവൻ എങ്ങനെ അതിജീവിച്ചു. അത്യന്തികമായി ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ എടുത്തു കാണിച്ചതുപോലെ അവൻ്റെ മഹത്തായ പുനരുത്ഥാനവും തൻ്റെ സഹോദരനായ വിശുദ്ധ ജെയിംസ് ദി ഗ്രേറ്റുമായി ഗലീലി തടാകത്തിൽ വിളിക്കപ്പെട്ടതു മുതൽ അവൻ വിളിച്ച ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരാളായതിനാൽ വിശുദ്ധ യോഹന്നാൻ തന്നെ തൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വളരെ കാലം കർത്താവിനോടുകൂടി ഉണ്ടായിരുന്നു. സെബദിയുടെ 2 പുത്രന്മാരിൽ ഒരാളായ അവൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടു. അവൻ ഉറച്ച വിശ്വാസത്തോടെ കർത്താവിനോട് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല അത്ഭുതങ്ങൾക്കും
വിശുദ്ധ യോഹന്നാൻ സാക്ഷ്യം വഹിച്ചു. കർത്താവിൻ്റെ അനുയായികളുടെ ചുരുക്കം ചില ആന്തരിക വൃത്തങ്ങളിൽ ഒരാളായി അദ്ദേഹം സ്വന്തം സഹോദരനോടും വിശുദ്ധ പത്രോസ് അപ്പസ്തോലനോടും ഒപ്പം പല സന്ദർഭങ്ങളിലും കർത്താവ് രോഗികളെ സുഖപ്പെടുത്തിയത് എങ്ങനെയെന്ന് അവൻ കണ്ടു. മരിച്ചുപോയവർക്ക് ജീവൻ പുനഃസ്ഥാപിച്ചു. ഈറസിൻ്റെ മകൾ സിനഗോഗ് ഉദ്യോഗസ്ഥൻ നയിമിയിലെ വിധവയുടെ മകൻ അതുപോലെ തന്നെയാണ് ലാസറസ്, കർത്താവിൻ്റെ സ്വന്തം നല്ല സുഹൃത്തുക്കൾ. അവരെല്ലാവരും മരണത്തിന് കീഴടങ്ങി. എന്നിട്ടും കർത്താവ് വിശുദ്ധ യോഹന്നാനെയും അവൻ്റെ മറ്റ് ശിഷ്യന്മാരെയും അനുയായികളെയും കാണിച്ചു. താൻ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ കർത്താവും യജമാനനുമാണ്, പരിശുദ്ധനും ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനുമാണെന്ന് അവൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവരെല്ലാം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. തുടർന്ന് ആത്യന്തികമായി നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കേട്ടതുപോലെ കർത്താവായ യേശു തന്നെ മരണത്തെ കീഴടക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തു. അവൻ മഹത്വത്തോടെ തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഉത്ഥാനത്തിൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ ഇക്കാര്യങ്ങളെല്ലാം കാണുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ വിശുദ്ധ മേരി മഗ്ദലനയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അതിൽ താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും മൂന്നാം ദിവസം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന് താൻ നേരത്തെ പ്രവചിച്ചതുപോലെ മരിച്ചവരുടെ മണ്ഡലത്തിൽ താമസിച്ചില്ലെന്നും വെളിപ്പെടുത്തി. വിശുദ്ധ മറിയ മഗ്ദലീന ഈ സത്യം മറ്റപ്പസ്തോലന്മാരോട് പ്രഖ്യാപിച്ചു. പുനരുത്ഥാനത്തെക്കുറിച്ചും അതിനാൽ നമുക്ക് വേണ്ടി മരണത്തെ കീഴടക്കിയും ജയിച്ച ക്രിസ്തുവിൽ നവീകരിച്ച പ്രത്യാശയെക്കുറിച്ചും നമ്മുടെ കർത്താവും സൃഷ്ടാവുമായി നമ്മെ തിരികെ ചേർക്കുന്നു. അതിനാൽ വിശുദ്ധ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിച്ചു. അന്നു മുതൽ ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനായി അവൻ തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു. ദൈവവചനവും അവൻ്റെ സത്യവും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് പ്രഘോഷിക്കുന്നതിനുള്ള തൻ്റെ ശ്രമങ്ങളിൽ സഭയെയും അതിൻ്റെ സമൂഹങ്ങളെയും സ്ഥാപിക്കാൻ സഹായിക്കുന്നതിനായി സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വിശുദ്ധ യോഹന്നാൻ പിന്നീട് അനേക ദശകങ്ങളായി ചെയ്തത് അതാണ്. പീഡനങ്ങളും അടിച്ചമർത്തലുകളും പ്രവാസവും സഹിക്കേണ്ടി വന്നതിനാൽ വിശുദ്ധ യോഹന്നാൻ തന്നെയും നിരവധി പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു. വാർദ്ധക്യത്തിൽ ഒരു അവസരത്തിൽ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. അവിടെ നിന്നാണ് അന്ത്യകാലത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന് ലഭിച്ചത്. കർത്താവ് അദ്ദേഹം എഴുതി, ഇപ്പോൾ നമുക്ക് വെളിപാടുകളുടെ പുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ്റെ അപ്പോക്ലിപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കർത്താവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരു രക്തസാക്ഷിയായി മരിക്കാത്ത ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. പകരം വളരെ വാർദ്ധക്യത്തിൽ സമാധാനത്തോടെ കടന്നുപോയി. എന്നിരുന്നാലും ആ വർഷങ്ങളിലെല്ലാം വിശുദ്ധ യോഹന്നാൻ ഒരുപാട് കഷ്ടപ്പാടുകളും സമരങ്ങളും അഭിമുഖീകരിച്ചിരുന്നു. എന്നിരുന്നാലും അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയോ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള ആവേശത്തെയോ മങ്ങിച്ചില്ല. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ ഈ പ്രവൃത്തികളും സമർപ്പണങ്ങളും ക്രിസ്ത്യാനികളായ നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പിന്തുടരാനുള്ള പ്രചോദനമായിരിക്കണം. ഇന്ന് നമ്മുടെ സ്വന്തം സമൂഹത്തിൽ ദൈവസത്യം പ്രഘോഷിക്കുന്നതിൽ വിശുദ്ധ യോഹന്നാൻ ചെയ്ത പാതകളും പ്രവർത്തനങ്ങളും പിന്തുടരാൻ നാം പ്രചോദിതരാകണം. അങ്ങനെ നമ്മുടെ ജീവിതം യഥാർത്ഥവും യഥാർത്ഥവുമായ ക്രിസ്തീയ മൂല്യങ്ങളാൽ നിറയപ്പെടാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവായ കർത്താവിനെയും നമ്മുടെ ദൈവമായ കർത്താവിനെയും അവൻ്റെ ജനത്തെയും അതേ കർത്താവിൽ നമ്മുടെ സ്വന്തം സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കാനുള്ള ശക്തമായ ആഗ്രഹത്തോടെ. അതുകൊണ്ടാണ് ഇന്ന് വിശുദ്ധ യോഹന്നാനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും നമ്മുടെ സ്മരണയിലൂടെ കർത്താവിൻ്റെ വലിയവരും വിശ്വസ്തരുമായ ശിഷ്യരാകാൻ നാം എല്ലാവരും തുടർന്ന് പരിശ്രമിക്കേണ്ടത്. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും
നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിബന്ധതയുള്ളവരായിരിക്കുകയും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ വിളിക്കുകയും ചെയ്യാം. അങ്ങനെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ദൈനംദിന നിമിഷങ്ങളിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ചെയ്യാൻ നാം എപ്പോഴും പരിശ്രമിക്കാം. അവൻ നമ്മെ ഏൽപ്പിച്ചതും ചെയ്യാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ നമ്മെ പ്രചോദിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും നമ്മുടെ കൂടുതൽ കൂടുതൽ പരിശ്രമങ്ങൾ നൽകാനും അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടുതൽ അർപ്പണബോധമുള്ളവരാകാം. ഈ ക്രിസ്മസ് സീസണിൽ നമുക്കെല്ലാവർക്കും ഈ മഹത്തായതും ആഹ്ലാദകരവുമായ ഈ വിരുന്ന് സന്തോഷിക്കാനും ആഘോഷിക്കാനുമുള്ള കാരണം യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് നമുക്കെല്ലാവർക്കും പരസ്പരം ഓർമ്മിപ്പിക്കാം. കൂടാതെ എല്ലാ മനുഷ്യവർഗത്തോടും അവനെ പ്രഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ഇന്നും എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.